ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുടമാളൂർ ഇടവകയിൽ ആർപ്പൂക്കര മുട്ടത്ത് പാടത്ത് പഴുപ്പറമ്പിൽ ജോസഫ് മറിയം ദമ്പതികളുടെ നാലാമത്തെ സന്താനമായി 1910 ആഗസ്റ്റ് 19-ാം തീയതി സിസ്റ്റർ അൽഫോൺസ ജനിച്ചു. ആഗസ്റ്റ് 27-ാം തീയതി കുടമാളൂർ പള്ളിയിൽ വച്ച് അന്ന എന്ന് പേരിട്ടു മാമോദീസ നൽകി. അന്നക്കുട്ടി എന്ന ഓമന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. അധികം താമസിയാതെ അമ്മ മരിച്ചതിനാൽ പിതാവും വല്യമ്മയും സഹോദരികളും പേരമ്മയും കൂടി അന്നക്കുട്ടിയെ വളർത്തി. വിദ്യ അഭ്യസിക്കുന്നതിന് സമയമായപ്പോൾ അന്നക്കുട്ടി എ.ഇ. അന്ന എന്ന പേരിൽ ആർപ്പൂക്കര തൊണ്ണംകുഴി സർക്കാർ പ്രൈമറി സ്കൂളിൽ ചേർക്കപ്പെട്ടു. 1917 നവംബർ 27-ാം തീയതി കുടമാളൂർ പള്ളിയിൽ വച്ച് പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. 3-ാം ക്ലാസ് പാസ്സായ അന്നക്കുട്ടിയെ മാതൃ സഹോദരി മുരിക്കൽ അന്നമ്മ മുട്ടുചിറക്കി കൊണ്ടുപോയി. അവിടെ 4-ാം ക്ലാസ്സിൽ ചേർത്തു. പലവിധ ബാലാരിഷ്ടതകൾ അന്നക്കുട്ടിയെ സഹനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിരറ്റ വാത്സല്യത്തിലും അതിലേറെ ശിക്ഷണത്തിലും മുട്ടുചിറയിൽ വളർന്ന അന്നക്കുട്ടി ആന്തരികവും ബാഹ്യവുമായ സൗന്ദര്യത്തിന്റെ ഉടമയായി മാറി. മകളുടെ ദൈവവിളി ഗ്രഹിച്ച പിതാവ് 1927 പന്തക്കുസ്താ ദിനത്തിൽ അന്നക്കുട്ടിയെ ഭരണജ്ഞാനം ക്ലാരമഠത്തിൽ കൊണ്ടുപോയി ചേർത്തു. 1928 ആഗസ്റ്റ് 2-ാം തീയതി അവൾ ശിരോവസ്ത്രം സ്വീകരിച്ചു. വിശുദ്ധ അൽഫോൺസ് ലിഗോറിയുടെ പേരാണ് അന്നക്കുട്ടി സ്വീകരിച്ചത്. 1929 മുതൽ വാഴപ്പള്ളി സ്കൂളിൽ മലയാളം ഹയറിന് ചേർന്ന് പഠിച്ചു. 1930 മെയ് 19 ഔദ്യോഗികമായി അവൾ ക്ലാര സഭാംഗമായി. 1935 ആഗസ്റ്റിൽ നൊവീഷിയേറ്റിൽ പ്രവേശിച്ചു. അക്കാലത്ത് രക്തസ്രാവം പിടിപെട്ട് ഗുരുതരാവസ്ഥയിലായി. അന്നത്തെ മെത്രാൻ മാർ ജെയിംസ് കാളാശ്ശേരി ഇടപെട്ടതിനാൽ അന്നക്കുട്ടിയെ തിരിച്ചയച്ചില്ല. ചാവറ എലിയാസ് ക്രിയാക്കോസച്ചനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചു. നൊവീഷിയേറ്റ് കഴിഞ്ഞ് ഭരണജ്ഞാനത്തെത്തിയ അവൾ വീണ്ടും പലവിധ രോഗങ്ങളിൽ പീഡിതയായി. കഠിനമായ വേദനയിലും പുഞ്ചിരിക്കുന്ന വദനവുമായി മറ്റുള്ളവരെ അഭിമുഖീകരിക്കുവാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു. 1946 ജൂലൈ 27 രോഗം ഗുരുതരമായി. 28-ാം തീയതി ഈശോ മറിയം യൗസർ എന്നുച്ചരിച്ച് അൽഫോൺസ അന്ധശ്വാസം വലിച്ചു. 29-ാം തീയതി ഭരണജ്ഞാനം പള്ളി സെമിത്തേരി ചാപ്പലിൽ ആ പൂജ്യ ശരീരം സംസ്കരിച്ചു. ആധ്യാത്മിക നേതാവ് ഫാദർ റോമുലൂസ് സിഎംഐയുടെ ചരമപ്രസംഗം അതിവിശിഷ്ടമായ ഒരു പ്രവചനമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവചനം പൂവണിഞ്ഞുകൊണ്ടിരുന്നു. മരണദിനം മുതൽ തന്നെ അനവധി രോഗശാന്തികളും അത്ഭുതങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. തീർത്ഥാടകരുടെ പ്രവാഹം ഭരണജ്ഞാനത്ത് അനുഭവപ്പെട്ടു. 1953 ഡിസംബർ 2-ാം തീയതി സിസ്റ്റർ അൽഫോൺസയുടെ നാമകരണത്തിനുള്ള കോടതി ആരംഭിച്ചു. 1986 ഫെബ്രുവരി 8-ാം തീയതി പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2-ാമൻ കോട്ടയത്ത് വച്ച് അൽഫോൺസാമയെ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പ്രഖ്യാപിച്ചു. 2008 ഒക്ടോബർ 12-ാം തീയതി വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ശീതം ചുങ്കിൽ വാത്സല്യപ്പൂ.